അഞ്ച് വികസന മേഖലകൾ കൃഷിയും അനുബന്ധ മേഖലകളും സർ കോവിഡ് പത്തൊമ്പത് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവരെയും ചെറുപ്പക്കാരെയും കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുന്നതിനും കർഷകരുടെ ഉൽപ്പന്നങ്ങളും ന്യായവില ഉറപ്പുവരുത്തുന്നതിനും വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിനെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി കൃഷി ഭവ ഭവനുകളെ സ്മാർട്ടാക്കേണ്ടതുണ്ട് ഗുണമേന്മയുള്ള നടിയൽ വസ്തുക്കളുടെ വിതരണം മണ്ണിന്റെ സ്വഭാവത്തിനനുസൃതമായ കൃഷി കൃഷി പരിപാലനം വിളവെടുപ്പ് വെയർഹൌസുകളുടെ ഉപയോഗം കോൾഡ് സ്റ്റോറേജുകളുടെ ശൃംഖല മാർക്കറ്റിംഗ് എന്നിവ വരെയുള്ള വിവിധ ഘട്ടങ്ങളുടെ ഏകോപനം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബ്ലോക്ക് ചെയിൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കർഷകർക്ക് പ്രയോജനപ്രദമാവിധം ആധുനികവൽക്കരിക്കും പ്രാഥമിക ചെലവുകൾക്കായി പത്തു കോടി രൂപ അനുവദിക്കുന്നു സർ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ ദൗർല ദൗർലഭ്യത്തെ നേരിടാനും വരുമാന വർധനവിനുമായി ഒന്നാം പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സുഭിക്ഷ കേരളം പദ്ധതി വലിയ തോതിൽ ഉൽപാദന വർദ്ധവിനെ സൃഷ്ടിക്കുകയുണ്ടായി ഓരോരുത്തർ ഓരോരുത്തരും കർഷകരാകുക എന്ന ആശയം ഏറ്റെടുക്കുകയും കൃഷി ഇറക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു ഈ സമയത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധനമുണ്ടായി എന്നാൽ സമൃദ്ധമായി വിളഞ്ഞ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിപണനം ചെയ്യാനും ന്യായവില ഉറപ്പാക്കാനും പലയിടത്തും കഴിഞ്ഞില്ല ഉൽപ്പന്ന ശേഖരണത്തിലെ പോരായ്മകൾ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഗോഡൌണുകളുടെ കുറവ് മാർക്കറ്റിംഗ് ശൃംഖലയുടെ പോരായ്മകൾ തുടങ്ങിയ തുടങ്ങിയവ കർഷകരെ ദുരിതത്തിലാക്കി പച്ചക്കറിക്ക് താങ്ങുവില ഏർപ്പെടുത്തിയ നടപടി കുറേയേറെ സഹായിച്ചു എങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഈ കുറവ് തുടർ കൃഷിയെ ബാധിക്കും സർ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സേവന ശൃംഖല ആരംഭിക്കും ഇതിനായി സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ ഈ വർഷം തന്നെ പൈലറ്റ് പദ്ധതി ആരംഭിക്കും കാർഷിക ഉത്പാദന ഉത്പാദക കമ്പനികളെയും സഹകരണ സംഘങ്ങളെയും കർഷക ചന്തകളുടെയും ചന്തകളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഇതിനായി പത്തു കോടി രൂപ അനുവദിക്കുന്നതാണ് സർ പെട്ടെന്ന് കേടുവരുന്ന വിളകളായ മരച്ചീനി മറ്റ് കിഴങ്ങ് വർഗങ്ങൾ കശുമാങ്ങ മാങ്ങ ചക്ക യുധ ഇനം വാഴപ്പഴങ്ങൾ മറ്റ് പഴവർഗ്ഗങ്ങൾ സുഗന്ധവ്യജനങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും വ്യവസായ ആവശ്യത്തിന് ആവശ്യത്തിന് ഉതകുന്ന ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കും സർ കേരള ബാങ്കിൻ്റെ ഉത്ഭവം കാർഷിക വായ്പകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് സൗകര്യമൊരുക്കുന്നുണ്ട് താഴ്ന്ന പലിശയ്ക്ക് കാർഷിക വായ്പ ലഭ്യമാക്കും കർഷകരുടെയും കിഫിയുടെയും പങ്കാളിത്തത്തോടെ സംയുക്ത സംരംഭമായി അഞ്ച് അഗ്രോ പാർക്കുകൾ സ്ഥാപിക്കുന്നതാണ് സർ സംസ്ഥാനം പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ പാതയിലാണ് എന്നാൽ കോവിഡ് കാലഘട്ടത്തിൽ ക്ഷീര കർഷകർക്ക് അവർ ഉത്പാദിപ്പിക്കുന്ന പാലിന് ആവശ്യമായ വിപണി കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടായി സർക്കാർ മുൻകൈ എടുത്ത് പാൽപ്പൊടി ഫാക്ടറി നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ക്ഷീരമേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് പാൽ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഫാക്ടറി ആരംഭിക്കും ഇതിനായി കോടി രൂപ അനുവദിക്കുന്നു